ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു ഈവനിങ് സ്നാക്കാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. സ്നാക്ക് എന്ന് പറയുമ്പോൾ എരിവൊന്നുമല്ല, നല്ല മധുരമുള്ള ഒരു സ്നാക്കാണ്. സുഖിയാൻ എന്ന് പറഞ്ഞിട്ടുള്ള നല്ല ചായക്കട രീതിയിലുള്ള ഒരു സ്നാക്കാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. നല്ല എന്താ പറയാ, നമ്മുടെ വീട്ടിലുള്ള ഒരു മൂന്നാല് സാധനങ്ങൾ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പാത്രമുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്നാക്കാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്ന് തന്നെയാണ്. അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന്റെ കൂട്ടത്തിൽ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ വേണം കൊടുക്കാനായിട്ട്. അപ്പൊ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് കാണാനും ഷെയർ ചെയ്യാനും ഒക്കെ സാധിക്കും. അപ്പൊ നമുക്ക് അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാനായിട്ട് വീഡിയോയിലേക്ക് പോവാം. നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് സുഖിയാനാണ്. സുഖിയന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം ഞാനിവിടെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതെന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ചെറുപയറാണ്. ചെറുപയറ് ഞാൻ വെള്ളത്തിൽ കുതിർത്തൊന്നും വെച്ചിട്ടില്ല, ഇവിടെ ടൈം ഇല്ലാത്തത് കൊണ്ട്. ജസ്റ്റ് എന്താ പറയാ, നമ്മുടെ കുക്കറിൽ ഈ പയറിൽ മുങ്ങി നിൽക്കുന്ന വെള്ളം ഒഴിച്ചിട്ട് ഒരു 5 വിസിൽ കേൾപ്പിച്ച് വേവിച്ച് എടുത്തതാണ് പയറ്. പിന്നെ ഇത് 1 കപ്പ് അവല്, തേങ്ങ 1 കപ്പ്, പിന്നെ ഇത് ശർക്കരപ്പാനിയാണ്. ശർക്കരപ്പാനി എന്ന് പറയുമ്പോൾ നമ്മൾ കട്ടിക്കെടുത്തിരിക്കുന്നതാണ്. 1 കപ്പ് ശർക്കരയില് 1/3 സ്പൂണ് വെള്ളം ഒഴിച്ചിട്ട് പാനിയാക്കി എടുത്തതാണ്. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് ചെയ്ത് നോക്കാം. നമുക്ക് പയറ് ഇതിലേക്ക് മാറ്റി 1 കപ്പ് പയറുണ്ട് കേട്ടോ ഇത്. എന്നിട്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1 കപ്പ് അവല്, പിന്നെ നമ്മുടെ 1 കപ്പ് തേങ്ങ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. ശർക്കരപ്പാനിയാണ്. ശർക്കരപ്പാനി ആഡ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇതാണ് ഏലക്കാപ്പൊടി, കുറച്ച് 1 സ്പൂണിൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അത് കുറച്ച്. പിന്നെ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ശർക്കരപ്പാനിയാണ്. കണ്ടോ, ശർക്കര നല്ല കട്ടിക്കാണ് ശർക്കരപ്പാനി എടുത്തിരിക്കുന്നത്. കുറച്ചൊഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം ഇത്. അപ്പൊ നമ്മളിത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞ് നമ്മള് നമുക്കിത് ഉരുട്ടിയെടുക്കണം. ഇപ്പൊ ഞാൻ അത് എടുത്തിരിക്കുന്ന ഫുൾ ശർക്കരപ്പാനിയിലോട്ട് ഒഴിച്ചിട്ടില്ല, കാരണം ഒരുപാട് വെള്ളമായി പോവും. നിങ്ങൾക്ക് എത്രയാന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തോളൂ. ഇനി നമ്മള് എന്താ പറയാ, നമ്മള് ഇത് മിക്സ് ചെയ്ത് നിർമ്മിച്ചിട്ട് വെള്ളമായി പോയെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി അവല് ചേർക്കുക. വേണമെന്നുള്ളവർക്ക് അവല് കൂടുതൽ ചേർക്കാം, ഇനി അവല് ഇല്ലാന്നുള്ളവർക്ക് തേങ്ങ ചേർക്കാം, ഒരു കുഴപ്പമില്ല. അപ്പൊ നിങ്ങളുടെ ഇഷ്ടത്തിനും സൗകര്യത്തിനും അനുസരിച്ച് സാധനങ്ങൾ എന്താ വെച്ചാൽ ചേർത്തോണം. അപ്പൊ നന്നായിട്ട് ഇതേപോലെ ഉരുട്ടിയെടുക്കണം നമുക്ക്. ഇപ്പൊ നമ്മളിവിടെ ഇതേ ഫുള്ളും അങ്ങനെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മള് ഇതില് നമ്മളൊരു ബാറ്റർ ഉണ്ടാക്കാനായിട്ട് പോകണം. ബാറ്ററിൽ മുക്കിയിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് മൈദ മാവാണ്. 1 കപ്പ് മൈദക്ക് 1/2 കപ്പ് കോൺഫ്ലോർ ആണ് എടുത്തിരിക്കുന്നത്. കോൺഫ്ലോർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയാ, നമ്മൾ അരിപ്പൊടി എടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. അപ്പൊ 1 കപ്പ് മൈദ ഞാൻ എടുത്തു. അതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1/2 കപ്പ് കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇടാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ്. അതൊരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി. നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ പയറിൽ നമ്മൾ ആദ്യം വേവിച്ചപ്പോൾ ഉപ്പിട്ടാണ് എടുത്തത്, അതുകൊണ്ട് ഇപ്പൊ ഇതിൽ ഉപ്പ് ചേർക്കുന്നില്ല. പയറിൽ ഉപ്പ് ചേർക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതിൽ ചേർക്കണം. അപ്പൊ ഇതേ കുറച്ച് വെള്ളം ഒഴിച്ച് കട്ടിക്ക് വേണം നമുക്ക് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പൊ നമ്മളെ എണ്ണ നന്നായിട്ട് ഇതേ ചൂടായിട്ടുണ്ട്. ഈ ബാറ്ററിൽ ഇങ്ങനെ മുക്കി എടുത്തിട്ട് കണ്ട ഇതേപോലെ ടെക്സ്ചറിൽ വേണം നമ്മൾ ബാറ്റർ ഇതാക്കി എടുക്കാനായിട്ട്. ബാറ്ററി നന്നായിട്ട് ഇങ്ങനെ മുക്കി എടുത്തിട്ട് വേണം എണ്ണയിലേക്ക് ഇങ്ങനെ ഇട്ട് എടുക്കണം. നമുക്ക് ഇതേ ഇത് തിരിച്ചിടാറായിട്ടുണ്ട്, പതുക്കെ തിരിച്ചിട്ട് കൊടുക്കണം. ഇതേ ഇത് മാറ്റാറായിട്ടുണ്ട്. അടുത്തത് ഇതേപോലെ
ഇട്ട് കൊടുക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഈവനിങ് സ്നാക്ക് സുഖിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. നമ്മളെ ചായക്കടയിലൊക്കെ കിട്ടുന്ന പോലത്തെ അതേ സെയിം സാധനമാണിത്. നല്ല ടേസ്റ്റിയാണ്, അതേപോലെ തന്നെ സിമ്പിളാണ്. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വൈകിട്ട് നല്ല ചൂട് ചായയുടെ ഒക്കെ കുടിതുറന്ന് ചൂടോടെ കഴിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ വന്ന് എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ കൂടുതലുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓളത് പറഞ്ഞ ഓപ്ഷൻ വേണം കൊടുക്കാനായിട്ട്. അപ്പം ഞാൻ ഇടുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് കാണാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ സാധിക്കും. അപ്പം ഇനിയും ഇതുപോലത്തെ നല്ല റെസിപ്പീസും ബ്യൂട്ടി ടിപ്സും ഒക്കെ ആയിട്ട് ഞാൻ ഇനിയും വരും. അതുവരെ ബൈ.